വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം ഇന്ദുട്ടി. ഇന്ന് ഞാൻ നിങ്ങൾക്കായി തയ്യാറാക്കാൻ പോകുന്നത് ചില്ലി സോസേജും സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ലേയേർഡ് ചപ്പാത്തിയുമാണ്. മൈദ കൊണ്ടാണ് തയ്യാറാക്കുന്നത്. പിന്നെ ഇത് ചില്ലി സോസേജ്, സോസേജ് ഇപ്പോൾ എല്ലാ സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഒക്കെ ഈസി ആയിട്ട് കിട്ടുന്നതാണ്. അതിന്റെ സ്മെല്ല് കൊണ്ട് പലരും അതിനെ അവോയ്ഡ് ചെയ്യാറുണ്ട്, ടേസ്റ്റ് ഇഷ്ടമില്ലാന്ന്. ബട്ട് ഇത് നമ്മൾ ഓയിലിൽ ഫ്രൈ ചെയ്തിട്ടാക്കുമ്പോൾ അതിന്റെ സ്മെല്ല് ഉണ്ടാവുന്നില്ല. ഞാൻ അതുപോലെയാണ് തയ്യാറാക്കിയിട്ടുള്ളത്. നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. ചില്ലി ചിക്കൻ്റെ അതേ ടേസ്റ്റാണ് വരുന്നത്, നല്ല ടേസ്റ്റാണ്. പിന്നെ നിങ്ങൾ എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, പ്ലീസ് സപ്പോർട്ട്, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീട്ടിലേക്ക് പോവാം, കം ഓൺ. അപ്പോൾ മൈദ ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 ബൗള് മൈദയാണ് എടുക്കുന്നത്. ആവശ്യത്തിന് ഉപ്പ്, ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ചപ്പാത്തി കൊഴിക്കും പോലെ മാവ് കുറച്ച് തയ്യാറാക്കി. ഡോ തയ്യാറായിട്ടുണ്ട്. നമുക്ക് ഇത് അടച്ചു വയ്ക്കാറ് 10 മിനിറ്റ്. അപ്പോഴത്തേക്ക് നമുക്ക് ഇതിന് വേണ്ടുന്ന കറി ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ മൈദ ചപ്പാത്തിക്ക് വേണ്ടിയിട്ട് ചില്ലി സോസേജാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി 5 സോസേജ് എടുത്തു, ചിക്കൻ സോസേജാണിത്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്യാം, ഒരു 3-4 മിനിറ്റ്സ് ബോയിൽ ചെയ്യാം. അപ്പോൾ സോസേജ് ഞാൻ 5 മിനിറ്റ്സ് ബോയിൽ ചെയ്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് തഴങ്ങിയതിന് ശേഷം നമുക്ക് അതിൽ 4 പീസസ് ആയിട്ട് കട്ട് ചെയ്യാം. എന്നിട്ട് ഇങ്ങനെ ചെയ്യാം. കുറച്ച് ഓയിൽ ഒഴിക്കുക. ഇതിലേക്ക് സോസേജ് ഇട്ടൊന്ന് ഫ്രൈ ചെയ്ത് വെക്കാം. അപ്പൊ ഇതൊരു പൂ ഷേപ്പിൽ വരും. അപ്പൊ അതിനാണ് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തത്. നല്ല ഭംഗിയായിരിക്കും കാണാനെ, കണ്ടോ? ഇങ്ങനെ വിടർന്ന് വരും ഫ്രൈ ചെയ്യുമ്പോ. ലൈറ്റ് ഗോൾഡൻ കളർ ആകുമ്പോ നമുക്കിത് എടുക്കാം. ഫുൾ ഓയിലിൽ ഇങ്ങനെ മുക്കി പൊച്ചെടുക്കാം. പക്ഷെ ഞാൻ അത്ര ഓയിൽ യൂസ് ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ടാണ് 2 പ്രാവശ്യം എടുത്ത് ചെയ്യാൻ വിചാരിച്ചത്. അപ്പോൾ അടുത്ത സെറ്റും കൂടെ നമുക്ക് ഇതുപോലെ ഫ്രൈ ആക്കി എടുക്കാം. ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ, അത് ബോയിൽ ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഇതിൻ്റെ സ്മെല്ല് കുറയും. അത് ചില ആൾക്ക് ഇതിൻ്റെ സ്മെല്ല് ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ ഇത് ഇങ്ങനെ ആക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. വെറുതെ കഴിക്കാം, മസാലയൊന്നും ചേർക്കണമെന്നേ ഇല്ല. ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയാൽ, നിങ്ങൾ സ്മെല്ല് കാരണം നിങ്ങൾക്ക് ഇഷ്ടമാവാതെ നിങ്ങൾ ഇത് മാറ്റി വെക്കുകയാണെങ്കിൽ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഫ്ലവർ മോഡലായി വന്നിട്ടുണ്ട്, നല്ല ഭംഗിയില്ലേ കാണാൻ. ഇതെല്ലാം ആയിട്ടുണ്ട്, നമുക്കിത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മളൊരു 8 അല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതാണ് ചേർക്കുന്നത്. ആ സെയിം എണ്ണയാണ് നമ്മൾ യൂസ് ചെയ്യുന്ന വേറെ എണ്ണയല്ല.
ഒരു ലൈറ്റ് ബ്രൗൺ ആവണം. വെളുത്തുള്ളി ബ്രൗൺ കളറായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളൊരു മീഡിയം സൈസ് ഉള്ളി, സവാള ഇതുമാതിരിയാണ് ഞാൻ കട്ട് ചെയ്തെടുത്തേക്കുന്നത്. ഇതിടാം. ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ഇടുക. കുറച്ച് മതി, നമ്മളെ സോസേജിന് സോൾട്ട് ആണത്, കുറച്ചിട്ടാൽ മതി. ഇനി ഒരു സ്പൂണ് ബ്ലാക്ക് പെപ്പർ പൗഡർ ആണ് ഉപയോഗിക്കുന്നത്. എനിക്ക് ഇതിന് വേണേൽ ക്യാപ്സിക്കം യൂസ് ചെയ്യാവുന്നതാണ്, എനിക്ക് കിട്ടിയില്ല, അതുകൊണ്ടാണ് ഞാൻ ടൊമാറ്റോ ഇടാൻ പോവാണ്. ജാസ്തി വഴക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യാൻ മതി. ഇതിലേക്ക് ഇനി ഒരു അര സ്പൂണ് സോയാ സോസ് ആണ് വയ്ക്കുന്നത്. ഇതിലേക്ക് രണ്ട് സ്പൂണ് ടൊമാറ്റോ സോസ് ആണ് ആഡ് ചെയ്യുന്നത്. ഒരു പച്ചമുളക്, കുറച്ച് മല്ലിയില. ഇതിലേക്ക് നമുക്ക് ഈ സോസേജ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കോൺഫ്ലവർ കലക്കിയതാണ് വെച്ച് കൊടുക്കുന്നത്. ഒന്ന് തിക്കാവാൻ വേണ്ടിയിട്ടാണ്. ഇത് ഓപ്ഷണൽ ആണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി, ചേർത്തില്ലെങ്കിലും നല്ല ടേസ്റ്റ് ആണ്. അപ്പോ നമ്മുടെ ചില്ലി സോസേജ് റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റ് ആണ്, എല്ലാവരും തയ്യാറാക്കി നോക്കുക, പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. സോസേജ് ഇപ്പോൾ എല്ലാ സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആണ്. അപ്പോൾ ചിലർക്കൊക്കെ ഇതിൻ്റെ സ്മെൽ ഇഷ്ടമില്ലാത്തതും കൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒന്ന് ഫ്രൈ ചെയ്ത് ബോയിൽ ചെയ്ത് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ആ സ്മെല്ല് പോകുന്നതാണ്. ഇത് കാണാനും ഭംഗിയാണ്. ഒരു ഗസ്റ്റൊക്കെ ഉണ്ടാവുമ്പോൾ നമ്മൾ ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ സെർവ് ചെയ്യാൻ സൂപ്പർ ആയിരിക്കും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്കിനി ചപ്പാത്തി ഇടാൻ നോക്കാം. അപ്പോൾ നമ്മുടെ ഡോ തയ്യാറായിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിനി ചപ്പാത്തിയായിട്ട് ചുട്ടെടുക്കാം. ഞാനിതെല്ലാം ബോൾസാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് ചുട്ടെടുക്കാം. കൗണ്ടർ ടോപ്പ് ക്ലീൻ ആക്കിയിട്ട് ഞാൻ അവിടെയാണ് പരത്തുന്നത്. അപ്പോൾ ആവശ്യത്തിന് മൈദ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇത് റൗണ്ടായിട്ട് പരത്തിയെടുക്കാം. ചുരുട്ടി പിടിക്കുമ്പോൾ ആവശ്യത്തിന് പൊടി ഇട്ട് കൊടുത്തിട്ട് പരത്തിയെടുക്കാം. ഇതിലേക്ക് നമ്മൾ കുറച്ച് നെയ്യാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ മേലേക്ക് കുറച്ച് മതി. ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ മേലെ കുറച്ച് മൈദ തൂകിക്കൊടുക്കുക. ഇതിങ്ങനെ മടക്കിയിട്ട് നമുക്ക് കുറച്ച് നെയ് വരട്ടി കൊടുക്കാം. കുറച്ച് മൈദ തൂങ്ങി കൊടുക്കാം. ഈ ഷേപ്പിലാണ് നമ്മൾ ചപ്പാത്തി വറുത്തെടുക്കുന്നത്. ആവശ്യത്തിന് പൊടിയിടുക.
അധികം പരത്തി തിന്നാക്കി എടുക്കേണ്ട ആവശ്യമില്ല. ഇത് കുറച്ച് കട്ടിയിലാണ് പരത്തേണ്ടത്, ഇത്രയേ ആവശ്യമുള്ളൂ. ഇതുപോലെ നമുക്ക് ബാക്കിയെല്ലാം ചുട്ടെടുക്കാം, അല്ല സോറി പരത്തിയെടുക്കാം. അപ്പോൾ കല്ല് ചൂടായിട്ടുണ്ട്, നമുക്കിതിലേക്ക് പരത്തി വെച്ച ചപ്പാത്തി ഇട്ട് കൊടുക്കാം. ചപ്പാത്തിക്കല്ല് എന്തായാലും പേടിക്കണ്ട, ഇത് ഞാൻ നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് എണ്ണ ഒഴിച്ചിട്ട് അങ്ങനെ എണ്ണ ഒഴിച്ചിട്ട് അങ്ങനെ ആയതാണ്. ചപ്പാത്തി ചൂടാൻ ഇതാണ് യൂസ് ചെയ്യാറ്. നന്നായിട്ട് ബബിളായിട്ട് വരും ഇത്. ഇതിന്റെ മേലെയും കുറച്ച് നെയ്യാക്കി കൊടുക്കാം. നിങ്ങൾക്ക് ഓയിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇതിന്റെ ഉള്ളിലായാലും ഇങ്ങനെ മേലെ ആയാലും നിങ്ങൾക്ക് ഈ ഓയിൽ യൂസ് ചെയ്യാം. അപ്പൊ ഈ നെയ്യാക്കി കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആണ്. അതാണ് ഞാൻ നെയ്യാക്കുന്നത്. ഇങ്ങനെ ലെയർ വിട്ട് വരും. ചപ്പാത്തിയാണ്. ഇപ്പോ ബാക്കിയെല്ലാം നമുക്ക് ഇതുപോലെ ചുട്ടെടുക്കാം. ഇതായിട്ടുണ്ട്. അപ്പോ നമ്മുടെ അടിപൊളി ചപ്പാത്തിയും സോസേജ് ചില്ലി സോസേജ് റെഡി ആയിട്ടുണ്ട്. ശരിക്കും നമ്മൾ ചില്ലി ചിക്കൻ മാതിരി തന്നെ ഉണ്ട് ഇത് കാണാനും കഴിക്കാനും. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതേ ചപ്പാത്തി കണ്ടോ, നല്ല ലെയറായിട്ട് വന്നിട്ടുണ്ട്, സൂപ്പറാണ്. അപ്പോൾ നിങ്ങൾ നെയ്യ് ഇടുന്നില്ലെങ്കിലും കുഴപ്പമില്ല, ഓയിലിട്ടാലും ഇതുമാതിരി തന്നെ വരും. അടിപൊളി ചപ്പാത്തിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എനിക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ലെങ്കിൽ അടുത്തൊരു വിഭവമായിട്ട് ഞാൻ വരാം. താങ്ക് യു.